ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ ബി ആർ എമ്മിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് ആയിരുന്നു അല്ലേ, റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ദ പ്രിലിമിനറീസ് എന്നുള്ള ആ ഒരു ഫസ്റ്റ് കുറച്ച് പേജസ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിലുള്ള ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞത് ദ ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പോയിൻ്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫോമാറ്റ്. അപ്പോൾ അതിൽ കാണാം, ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പാർട്ടാണ്. അതിനുശേഷം വരുന്നത് ദ ടെക്സ്റ്റ് ആണ്. ദ ടെക്സ്റ്റ് എന്നുള്ള പാർട്ടിലാണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൻ്റെ ആ ഒരു എസെൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റാസ്, നമ്മൾ എന്താണോ കണ്ടക്ട് ചെയ്തത് അത് കംപ്ലീറ്റ് കാണിക്കുക ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ള പാർട്ടിലായിരിക്കും. അപ്പോൾ നോക്കാം, ഇൻ ദിസ് സെക്ഷൻ ദ റിസർച്ചർ പ്രസൻറ്റ് ഹിസ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫൈൻഡിങ്സ്. സോ ഈ ഒരു ഏരിയയിലാണ് റിസർച്ചർ എന്ത് ചെയ്യുന്നത്, അയാളുടെ ഫൈൻഡിങ്സും അയാൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്തപ്പം കിട്ടിയ ആ ഒരു ആർഗ്യുമെൻസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ദിസ് സെക്ഷൻ എക്സ്പ്ലെയിൻസ് എവറിത്തിങ് റിലേറ്റഡ് ടു ദി സ്റ്റഡി. സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആ ഒരു സ്റ്റഡിയുടെ ബോഡിയാണ് ആക്ച്വലി ദ ടെക്സ്റ്റ് എന്ന് പറയുന്ന പാർട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഇനി ഇതിൽ വരുന്നത് ഫസ്റ്റ് അബ്സ്ട്രാക്റ്റ് ആണ്. ദ അബ്സ്ട്രാക്ട് ഷുഡ് ബി ഇൻ ദി ബ്രീഫസ്റ്റ് ടേം പോസിബിൾ. ബ്രീഫസ്റ്റ് ആയിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിലായിരിക്കും അബ്സ്ട്രാക്ട് ഉണ്ടായിരിക്കുക. ഡിസ്ക്രൈബ് ദി ടോപ്പിക്സ്, അവിടെ നമ്മൾ ടോപ്പിക് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. സ്കോപ്പ് എന്താണെന്നും അതുപോലെ പ്രിൻസിപ്പൽ ഫൈൻഡിങ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്താണ്, നമ്മുടെ ഈ റിസർച്ചിനുള്ള കൺക്ലൂഷൻസ്, നമ്മുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു അബ്സ്ട്രാക്ട് പാർട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. ഇറ്റ്സ് ഗിവൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ടെക്സ്റ്റ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നതാണ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കോപ്പ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ് എന്നുള്ളത് ചെറിയ രീതിയിൽ ചുരുങ്ങിയ രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എൻ അബ്സ്ട്രാക്ട് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദി റീഡർ ദ എസെൻസ് ഓഫ് ദി പേപ്പർ. ആ പേപ്പറിൽ എന്താ അടങ്ങിയിരിക്കുന്നത്, ആ റിസർച്ചിൽ എന്താ ഉള്ളത് എന്ന് നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അബ്സ്ട്രാക്ട് കൊടുക്കുന്നതെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് വരിക. ടെക്സ്റ്റ് എന്നുള്ള ഏരിയയിൽ നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ദ നേച്ചർ ഓഫ് ദി പ്രോബ്ലം ആൻഡ് വൈ ഇറ്റ് ഈസ് ഓഫ് ഇൻട്രസ്റ്റ് ഷുഡ് ബി കൺവേഡ് ഇൻ ദി ഓപ്പണിംഗ് പാരഗ്രാഫ്സ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ നേച്ചർ എന്താണ്, എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു എന്നുള്ളതൊക്കെ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഉണ്ടായിരിക്കുക എന്തൊക്കെയാണ്, കംപ്ലീറ്റ് ആൻഡ് കൺസൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ്. നമ്മൾ പഠിക്കുന്ന പ്രോബ്ലത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സ്കോപ്പ് ഓഫ് സ്റ്റഡി. പിന്നീട് നമ്മൾ സ്റ്റഡിയുടെ സ്കോപ്പ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്, എവിടേക്കാണ് അതിൻ്റെ സ്കോപ്പ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ടാവും. എൻ എക്സ്പ്ലനേഷൻ ഓഫ് ദി നീഡ് ഓഫ് ഫോർ സ്റ്റഡി, നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി എന്താണെന്നുള്ളതും നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടിൽ കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ദെൻ വരുന്നത് റിസർച്ച് പ്രൊസീജിയറാണ്. റിസർച്ച് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർച്ച് മെത്തഡോളജിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്തത്, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയായിരുന്നു. ദ റീഡർ വാൻസ് ടു നോ ദ ബേസിക് ഡിസൈൻ, എക്സ്പെരിമെൻ്റൽ മാനിപ്പുലേഷൻസ്, മെത്തേഡ്സ് ഫോർ ഡാറ്റ കളക്ഷൻ, ആസ്ക് ദി ക്വസ്റ്റ്യൻസ്, എക്സ്പീരിയൻസ് ഓഫ് ഇൻ്റർവ്യൂവർ എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് നമ്മളെങ്ങനെയാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്തത്, അതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ആ ഡാറ്റ കളക്ട് ചെയ്തത് എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ടൂൾസ് യൂസ് ചെയ്തു, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിച്ചതെന്നുള്ളതൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദ റിസർച്ചർ ഷുഡ് ഓൾസോ ഗിവ് ദ അക്കൗണ്ട്സ് ഓഫ് ദി സാമ്പിൾ യൂസ്ഡ്, സാമ്പിൾസ് യൂസ് ചെയ്തത് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ദ റിസർച്ച് ഓൾസോ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ്ഡ് ഫോർ സ്റ്റഡി. എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തു, പെർസെൻറ്റേജ്, മീൻ, മീഡിയം പോലുള്ള ടൂൾസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് പ്രൊസീജിയറിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതിനുശേഷം ടെക്സ്റ്റ് എന്നുള്ള പാർട്ടിൽ വരുന്നതാണ് റിസൾട്ട്സ്. റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻ ദി സെക്ഷൻ റെലവൻറ്റ് ഡാറ്റ, ഒബ്സർവേഷൻ, ഫൈൻഡിങ്സ് ആർ സമ്മറൈസ്ഡ്. നമ്മൾ ചെയ്തിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടുകളാണ് അല്ലെങ്കിൽ ഫൈൻഡിങ്സും ഒബ്സർവേഷൻസൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുന്നുണ്ടാവുക. ടാബുലേഷൻ ഓഫ് ഡാറ്റ, ഇക്വേഷൻസ്, ചാർട്ട്സ്, ഫിഗേഴ്സ് ക്യാൻ ബി യൂസ്ഡ് എഫക്റ്റീവ്ലി ടു പ്രസൻറ്റ് റിസൾട്ട്സ് ക്ലിയർലി ആൻഡ് കൺസൈസ്ലി. ഇനി നമുക്ക് കിട്ടിയ ഡാറ്റനെ നമുക്ക് എന്തൊക്കെയാണ് ചാർട്ട്സും ഫിഗേഴ്സും ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് കിട്ടി, എന്തൊക്കെ റിസൾട്ട്സ് കിട്ടി എന്നുള്ളത് ഈ രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഡിസ്കഷനാണ്, വാട്ട് ഡു ദ റിസൾട്ട്സ് മീൻ, അതായത് ഈ റിസൾട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡു ദേ റിലേറ്റ് ടു ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രൊജക്റ്റ്. നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഇത് എങ്ങനെയാണ് റിലേഷൻ, നമുക്ക് കിട്ടിയ റിസൾട്ടും നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഈ ഒരു റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവും തമ്മിലുള്ള ബന്ധം എന്താണ്.
ടു വാട്ട് എക്സ്റ്റെൻ്റ് ഹാവ് ദ റിസോൾവ് ദ പ്രോബ്ലം. ഇനി നമ്മുടെ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് സോൾവ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഫൈൻഡിങ്സ് നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷനാക്കി മാറ്റാം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ ബിക്കോസ് റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ സെക്ഷൻസ് ആർ ഇൻ്റർ റിലേറ്റഡ്, ദ ക്യാൻ ഓഫൻ ബി കമ്പൈൻഡ് ആസ് എ വൺ സെക്ഷൻ. നേരത്തെ പറഞ്ഞ ഈ റിസൾട്ട് എന്നുള്ള സെക്ഷനും ഡിസ്കഷൻ എന്നുള്ള സെക്ഷനും നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒരു സെക്ഷനാക്കി മാറ്റാം, കാരണം അവർ ഇൻ്റർ റിലേറ്റഡ് ആണ്. അതായത് നമുക്ക് കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ദെൻ നമ്മൾ വിലയിരുത്തുകയാണ് ഈ റിസൾട്ടുകൾ നമ്മളെ സ്റ്റഡിയിൽ എത്രത്തോളം യൂസ്ഫുള്ളാണ്, നമ്മളെ ഒബ്ജക്റ്റീവ്സ് അത് എത്രത്തോളം ഫുൾഫിൽ ചെയ്തു, നമ്മളെ പ്രോബ്ലം അത് എത്രത്തോളം സോൾവ് ചെയ്തു എന്നുള്ളത് കാണിക്കുകയാണ്. ദെൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കൺക്ലൂഷൻസ് ആൻഡ് സമ്മറി എന്നുള്ള ഏരിയ ആണ്. ഡയറക്ഷൻസ് ഫോർ ഫ്യൂച്ചർ വർക്ക് ആർ ഓൾസോ സ്യൂട്ടബിൾ എക്സ്പ്രസ്ഡ് ഹിയർ. ദ റൈറ്റർ മേ ഓൾസോ ലിസ്റ്റ് ഔട്ട് ദ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് വിച്ച് റിക്വയർ ഫർദർ റിസർച്ച്. ഈ കൺക്ലൂഷനാണ്, നിഗമനങ്ങളാണ്. നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തി, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടിയ ഒരു സമ്മറി ഈ ഒരു സ്റ്റഡിയിൽ നിന്നും, ഇതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഫുൾഫിൽ ചെയ്യാത്ത ലൈഫ് കംപ്ലീറ്റ് ആവാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ സ്റ്റഡിക്ക് വേണ്ടി റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഏരിയയിൽ. ദെൻ റെഫറൻസസ് ആണ്, ലിറ്ററേച്ചർ റെഫറൻസസ് ഷുഡ് ബി കളക്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റിപ്പോർട്ട്. അതായത് നമ്മൾ ഏതൊക്കെയാണോ റെഫറൻസ് എടുത്തിട്ടുള്ളത്, ഏതൊക്കെ ബുക്കും സൈറ്റും അല്ലെങ്കിൽ മറ്റ് ജേണൽസൊക്കെ നോക്കിയിട്ടാണോ റെഫർ ചെയ്തിട്ടുള്ളത്, അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ഈ ഒരു സെഷനിൽ. All references should be checked against the original literature. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് വെച്ചിട്ട് എടുത്ത നമ്മളുടെ ഡാറ്റയും ഈ ഒരു റെഫറൻസും വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ദെൻ എക്സിക്യൂട്ടീവ് സമ്മറി എന്നുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. എൻ എക്സിക്യൂട്ടീവ് സമ്മറി സമ്മറൈസ് ദ കീ പോയിൻറ്റ്സ് ഓഫ് ലെങ്തി റിസർച്ച് റിപ്പോർട്ട് ഓർ പബ്ലിക്കേഷൻ. പിന്നെ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോട്ടൽ റിസേർച്ചിൻ്റെ ഒരു സമ്മറിയാണ്, അല്ലെങ്കിൽ അത് അതിലുള്ള കീ പോയിൻസൊക്കെ, വലിയൊരു റിസേർച്ചിലെ കീ പോയിൻസൊക്കെ സമ്മറൈസ് ചെയ്ത് എടുക്കുന്നതിനെയാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നുണ്ട്. അവ ദ എക്സിക്യൂട്ടീവ് സമ്മറി ഷുഡ് ബി ഓർഗനൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് കാറ്റഗറീസ്: പ്രൊജക്ട് സമ്മറി, ബാക്ക്ഗ്രൗണ്ട്, പ്രോസസ്, ഫൈൻഡിങ് ആൻഡ് കൺക്ലൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ ആക്ഷൻ. ഈ രീതിയിലാണ് നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറീനെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു പ്രൊജക്റ്റിൻ്റെ സമ്മറി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ദെൻ പ്രോസസ്, ഫൈൻഡിങ്, കൺക്ലൂഷൻ, റെക്കമെൻഡേഷൻ ഫോർ ആക്ഷൻ. ഇത്രയാണ് അതിൽ വരുന്ന പാർട്ട്. ഇനി ഒരു എക്സിക്യൂട്ടീവ് സമ്മറി എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് ഇനി പറയുന്നത്. ആദ്യം തന്നെ റീഡ് ദി എൻ്റയർ ഡോക്യുമെൻ്റ്. ഡോക്യുമെൻ്റ് കംപ്ലീറ്റായിട്ട് വായിച്ചിട്ട് വേണം അതിൽ നിന്ന് ഏറ്റവും കീ പോയിൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആദ്യം തന്നെ അത് വായിക്കുക എന്നുള്ളതാണ്. ദെൻ സെഗ്രിഗേറ്റ് ദ ഷീ പോയിൻസ് വിത്തിൻ ദി ഒറിജിനൽ ഡോക്യുമെൻറ്റ്. ദെൻ ആ ഒറിജിനൽ ഡോക്യുമെൻറ്റിലുള്ള നേരത്തെ പറഞ്ഞ പോലെ കീ പോയിൻസ് അല്ലെങ്കിൽ ചീഫ് ആയിട്ടുള്ള പോയിൻസ് സെഗ്രിഗേറ്റ് ചെയ്യുക, അത് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ദെൻ സെപ്പറേറ്റ് ദി മെയിൻ സെക്ഷൻ. മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് സെക്ഷൻസ് സെപ്പറേറ്റ് ചെയ്യുക, അത് നമ്മൾ അതിൽ നിന്ന് ആ ഒരു കംപ്ലീറ്റ് ഡോക്യുമെൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കമ്പൈൻ ദ ഇൻഫർമേഷൻ. ദെൻ നമ്മൾ ഈ കീ പോയിൻസും മെയിൻ സെക്ഷനൊക്കെ വെച്ചിട്ട് കമ്പൈൻ ചെയ്യണം, അതെല്ലാം ഒന്ന് ക്ലബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഇൻഫർമേഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ റീ റീഡ് ദി എക്സിക്യൂട്ടീവ് സമ്മറി. സമ്മറി നമ്മളിപ്പോൾ കിട്ടിയ നമ്മുടെ ഈ ഒരു പോയിൻസും ആ ഒരു മെയിൻ സെക്ഷനൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സിക്യൂട്ടീവ് സമ്മറി ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ദെൻ ലെങ്ത് ഓഫ് ദി എക്സിക്യൂട്ടീവ് സമ്മറി നോക്കണം. എക്സിക്യൂട്ടീവ് സമ്മറി എപ്പോഴും എന്തായിരിക്കണം, ആ ഒരു ലെങ്തി ഡോക്യുമെൻറ്റിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒന്നായിരിക്കണം എക്സിക്യൂട്ടീവ് സമ്മറി. അപ്പോൾ അതിൻ്റെ ലെങ്ത് ശ്രദ്ധിക്കണം. ദെൻ കട്ടിങ് ആൻഡ് പേസ്റ്റിങ്. ഇനി അതിൽ നിന്ന് എവിടെയെങ്കിലും കുറയ്ക്കാനോ കൂട്ടാനോ ആഡ് ചെയ്യാനോ ചുരുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ദെൻ കൺസിഡർ ദി ഓഡിയൻസ്. ദെൻ നമ്മളിത് ആർക്കാണോ സബ്മിറ്റ് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്, അവരെ കൺസിഡർ ചെയ്യണം. ഓരോ കാറ്റഗറിയിലുള്ളവർക്കും ഓരോ രീതിയിൽ അവർ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം അത് പ്രിപ്പയർ ചെയ്യാൻ. ഫൈനലി ക്ലാരിറ്റി ഇൻ റൈറ്റിംഗ്. നമ്മൾ എഴുതുന്നതിൽ നല്ല ക്ലിയർ ഉണ്ടായിരിക്കണം, അതിൽ എറേഴ്സോ മിസ്റ്റേക്സോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ രീതിയിൽ വേണം നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറി പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എക്സിക്യൂട്ടീവ് സമ്മറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം.